ഹായ് ഫ്രണ്ട്സ്, എല്ലാം ചമർക്കും ലക്കി ദ ബ്രേക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കിടിലം വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഹെഡ്ഷോട്ട് ക്വാളിഫയില് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക. ചെറിയ തെറ്റി പറ്റിയത് തന്നെ നിങ്ങൾ ഡാറ്റയാണ് ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് കോഡിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മസ്റ്റായിട്ട് ബെൽബട്ടം അമർത്തി വെച്ചേക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ പിന്നെ പറഞ്ഞ് ലാഡിപ്പിതിനാ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. നീ വായിച്ചിട്ടില്ലേ, ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും, അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ വിജയം. അപ്പോൾ മച്ചമ്മ ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്, നമ്മൾ സ്ക്രിപ്റ്റ് അല്ല ക്രിയേറ്റ് ചെയ്തിട്ട് പോകുന്നത് ക്വാണ്ടിഫയലാണ്. അപ്പോൾ സ്ക്രിപ്റ്റ്, ക്വാണ്ടിഫയല്, ഗ്ലിച്ച് ഫയൽ, ഇതെല്ലാം പലതാണ്. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മാത്രം മതി, ഞാൻ വീഡിയോ ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ നിങ്ങൾ ഈ ക്വാണ്ടിഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് ആപ്ലിക്കേഷൻസ് ആവശ്യമായിട്ട് വരുന്നതാണ്. അതിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ക്വിക്ക് എഡിറ്റർ. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ക്വിക്ക് എഡിറ്റർ കോഡിങ്ങും കാര്യങ്ങളും ചെയ്യാനായിട്ട് ഉപയോഗപ്പെടും. അടുത്തായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ പ്രോസസ്സും കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഇസർട്ടാച്ചർ എന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. കൂടാതെ തന്നെ ഞാൻ അടുത്തായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് നമ്മുടെ കോഡിംഗ് ഫയലാണ്. കോഡിംഗ് ഫയൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രോസസ്സിലോട്ടും കാര്യങ്ങളും നമുക്ക് കടകാം, കോഡിങ്ങും കാര്യങ്ങളിലോട്ടും കടകാം. സോ ഗൈസ്, നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മുടെ ഇസെറ്റാജിയർ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കോഡിംഗ് ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ്സ് എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ കോഡിംഗ് ഫയൽ താഴോട്ട് നോക്കുമ്പോൾ കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഡിംഗ് ഫയൽ വന്നിട്ടുണ്ട്. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് റീപ്ലേസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വരികയില്ല. അത് ലോഡിംഗ് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മുകളിലായിട്ടൊരു ഫയലും കാര്യങ്ങളും ആടാവുന്നതാണ്. അപ്പോൾ ആ ഫയൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ കോഡിംഗ് ഫയൽ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓപ്പൺ എന്ന ബട്ടണിൽ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് ക്വിക്ക് എഡിറ്റർ എന്ന ആപ്ലിക്കേഷനിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ആക്കിയതുകൊണ്ടാണ് എനിക്ക് നേരിട്ട് തന്നെ അതിലോട്ട് പോയത്. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യും ഏത് ആപ്ലിക്കേഷനിലോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങളത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ക്വിക്ക് എഡിറ്ററിൽ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ ഇവിടെ കോഡിങ്ങിൻ്റെ ആദ്യം തന്നെ നാലാമത്തെ വരിയിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും വരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ അപ്ഡേറ്റും കാര്യങ്ങളും ഒരുപാട് വന്ന്, അപ്പോൾ അപ്ഡേഷനും കാര്യങ്ങളും വന്ന് അതിൻ്റെ വെർഷനും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് 6.5.1 കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴത്തെ അഞ്ചാമത്തെ വരി നോക്കുക. അഞ്ചാമത്തെ വരി നിങ്ങളുടെ ഡിവൈസിൻ്റെ ഏത് വെർഷനാണെന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഡിവൈസ് ആൻഡ്രോയിഡ് 11 ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് 11 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് 11 കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാ സിമ്പിളും അതേ കണക്കിടുക. അപ്പോൾ മുകളിലായിട്ട് ബ്രാക്കറ്റും കാര്യങ്ങളും കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സമയം ഇട്ടതിന് ശേഷം നിങ്ങൾ മുകളിൽ ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം 11 അടിച്ചിട്ട് വീണ്ടും മുകളിൽ ബ്രാക്കറ്റ് കൊടുത്ത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴത്തെ 6-ാമത്തെ വരിയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 6-ാമത്തെ വരിയിൽ കുറച്ച് മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അത് ഫുള്ള് ക്ലിയർ ചെയ്ത് കളയുക. ഫുള്ള് ക്ലിയർ ചെയ്ത് ആ വര എത്തിയതിന് ശേഷം അപ്പോൾ അവിടെ നിങ്ങൾ ഡിവൈസ് നെയിം എന്ന് അടിച്ചു കൊടുക്കുക. ഡിവൈസ് എന്ന് അടിച്ചതിന് ശേഷം നിങ്ങൾ അടിയിൽ വര ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഐക്കണും കാര്യങ്ങളും നോക്കി തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിയിലിരുന്ന വര ഇട്ടതിന് ശേഷം നെയിം എന്ന് കൂടി അടിക്കുക. NAME കറക്റ്റായിട്ട് അടിക്കുക. എന്നാൽ മാത്രമേ ഇത് വർക്കാവുകയുള്ളൂ. ചെറിയ തെറ്റിപ്പറ്റിയ നിങ്ങളുടെ ഡാറ്റയാണ് നഷ്ടപ്പെടുന്നത്. NAME എന്ന് അടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ സമ ഇട്ടതിന് ശേഷം നിങ്ങളുടെ ഡിവൈസ് ഏതാണോ അത് അടിച്ചു കൊടുക്കുക. എൻ്റെ ഡിവൈസ് ഓപ്പോ ആണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓപ്പോ എന്ന് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഏത് മോഡൽ നോക്കണം. അപ്പോൾ ഓപ്പോ A50 ആണ് എൻ്റെ മോഡൽ. അപ്പോൾ A50 ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ആ A50 അടിക്കേണ്ട ആകുമ്പോഴത്തേക്കും അടിയിൽ വര ഇട്ടതിന് ശേഷം നിങ്ങൾ A50 അടിച്ചു കൊടുക്കുക. ഓപ്പോ ആ അടിയിൽ വര ഇട്ടതിന് ശേഷം A50 അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും 17-ാമത്തെ വരി നമ്മൾ കുറച്ച് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 17-ാമത്തെ വരി 800 എന്ന് കിടക്കണം അവിടെ. 4-2-3 എന്ന ഇത് നമ്പർ അടിച്ചു കൊടുക്കുക. 4-2-3. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ കൂടാതെ തന്നെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് 21-ാമത്തെ വരിയിൽ ആ എനിമി നടക്കണം അവിടെ. നിങ്ങൾ ഡോട്ട് കൊടുത്തതിന് ശേഷം ഹെഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ എനിമിയെ ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും ഹെഡിൻ്റെ അവിടെ ആകുമ്പോൾ എയിം ലോക്ക് ആവുന്നതാണ്. അപ്പോൾ എയിം ലോക്ക് എനിമി ഡോട്ട് ഹെഡ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ സേവ് എന്ന ബട്ടൺ മുകളിലായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ സേവ് അസം എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് വരുമ്പോഴത്തേക്കും ആൻഡ്രോയിഡ് എന്ന ഫയൽ കാണാവുന്നതാണ്.
അത് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾ ഡാറ്റ എന്ന ഫയൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഫയൽ കാണാവുന്നതാണ്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഫ്രീ ഫയറിൻ്റെ ഫയൽ കണ്ടിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫയൽസ് എന്ന ഇതിനകത്ത് തന്നെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആ പ്ലസ് ബട്ടണിൽ കൊടുത്തതിന് പേസ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ സേവാസ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പ്രോസസ്സും കാര്യങ്ങളും ഇതിനകത്ത് വെച്ച് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇസെറ്റാച്ചിറോ ആപ്പ് അതിൻ്റെ അകത്ത് കയറേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് വെച്ച് തന്നെ നമ്മുടെ പ്രോസസ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്ര വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മെച്ചമ്മ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്, മസ്റ്റായിട്ട് ബെൽബട്ടൺ മറുത്ത് വെച്ചേക്കുക. അപ്പോൾ മെച്ചമ്മേരെ ഒരുപാട് മെച്ചമ്മേരെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം OB 13 അപ്ഡേറ്റ് വന്നപ്പോഴും അതിൻ്റെ അതിൽ ചേരുന്ന ഹെഡ്ഷൂട്ട് കോൺഫിഗ് ഫയൽ വേണമെന്ന് ഒരുപാട് മെച്ചമ്മേരെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീ ഫയറിൽ മാക്സിനും ഫ്രീ ഫയറിലും രണ്ടിലും രണ്ട് ഹെഡ്ഷൂട്ട് കോൺഫിഗ് ഫയലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഏതാണ് നിങ്ങൾക്ക് ആവശ്യം അത് നിങ്ങൾ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മറ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം, മസ്റ്റായിട്ട് ബെൽബട്ടൺ മറുത്ത് വെച്ചേക്കാം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരികയുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാ മെച്ചമാർക്കും ഗുഡ് ബൈ.